പുതിയ സ്ലാബ് ഏർപ്പെടുത്തി അടിസ്ഥാന ഭൂനികുതി നികുതി പരിഷ്കരിക്കും. എല്ലാ സ്ലാബുകളിലെയും അടിസ്ഥാന ഭൂനികുതി നിരക്കിൽ കൃത്യതയും സൂക്ഷ്മതയും ഉറപ്പുവരുത്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ഏകദേശം 80 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 339 കോടി രൂപ ചെലവിൽ ഡിജിറ്റൽ ഭൂ സർവേ പദ്ധതി ഉൾപ്പെടെ ലാൻഡ് റെക്കോർഡ് മാനേജ്മെൻറ്റിൽ അത്യാധുനിക സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളും ഒന്നാം ഘട്ടമായി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, ഭൂമിയുടെ ന്യായവില നമ്മുടെ സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും നിലവിലുള്ള വിപണി മൂല്യവുമായി പൊരുത്തപ്പെടുന്നില്ല. ദേശീയപാതാ വികസനം, മെട്രോ റെയിൽ പദ്ധതി, കോർ റോഡ് ശൃംഖല വിപുലീകരണം തുടങ്ങിയ ബൃഹത്തായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി സമീപ പ്രദേശങ്ങളിൽ വിപണി മൂല്യം പല മടങ്ങ് വർദ്ധിച്ചു. ന്യായവിലയിലെ അപാതകൾ പരിഹരിക്കുന്നതിന്, ഇത് പരിശോധിക്കുന്നതിനും ന്യായവില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കും. സർ, എല്ലാ വിഭാഗങ്ങളിലും നിലവിലുള്ള ന്യായവിലയിൽ 10% ഒറ്റത്തവണ വർധനവ് നടപ്പിലാക്കും. 200 കോടിയോളം രൂപയുടെ അധിക വരുമാനം ഇതുവഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് മുൻ നിയമപ്രകാരമുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2021 പ്രഖ്യാപിച്ച സമഗ്രമായ ആംനസ്റ്റി പദ്ധതി 2021 തുടർന്നിട്ടുണ്ടായിരുന്നു. പൊതുവിൽപ്പന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി, സർചാർജ് നിയമം, ആഡംബര നികുതി, കാർഷികാദായ നികുതി എന്നീ നിയമങ്ങൾ പ്രകാരമുള്ള നികുതി കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരുന്നു. മുൻ നിയമങ്ങൾ പ്രകാരമുള്ള അസസ്മെൻറ്റുകൾ തുടരുന്നതിനാൽ പുതിയ നികുതി കുടിശ്ശികകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പദ്ധതി താഴെ പറയുന്ന 2 മാറ്റങ്ങളോടെ മുൻപുണ്ടായിരുന്ന മറ്റ് നിബന്ധനകൾ നിലനിർത്തി ഈ വർഷവും തുടരുന്നതാണ്. സർ, ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2022 ഓഗസ്റ്റ് 31 മുമ്പായി ഓപ്ഷൻ സമർപ്പിക്കുകയും 2022 ഡിസംബർ 31 മുമ്പായി കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്യേണ്ടതാണ്. 2021-22 സാമ്പത്തിക വർഷത്തിലെ കേരള പൊതുവിൽപ്പന നികുതി കുടിശ്ശികകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.